ഹേയ് ബബലു, പറമോനെ ബണ്ടി. ദാ നല്ല വീട്ടിലെ ആൾക്കാർ ഇരിക്കുന്നത് കണ്ടോ? ഇപ്പൊ നമ്മൾ ഒരു കളി കളിച്ചാൽ വെറുതെ ഇരുന്ന് തിന്നാനും കുടിക്കാനുള്ളതൊക്കെ കിട്ടും. നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് കലക്കി മോനെ ബണ്ടി, അപ്പൊ പിന്നെ പൊളിച്ചേക്കാം. ലൈറ്റ്, ക്യാമറ, ആക്ഷൻ. ചിങ്കം സാറേ, നിക്കൂ നിക്കൂ, അല്ലെങ്കിൽ തത്തയുടെ പുറത്ത് വണ്ടി കയറും. പാവം, ഇതിന് വല്ലാതെ കൊത്തിയെന്ന തോന്ന്. ആദ്യം നമുക്ക് ചിങ്കം സാറിനെ പുറത്തെടുത്തതിന് ശേഷം നിനക്ക് മരുന്ന് തരാട്ടോ. എടാ മിട്ടും കുട്ട, നീ ഇവിടെ ഇരുന്നാ മതി. ഞാൻ നിനക്ക് വേണ്ടി പോയിട്ട് നല്ല എരിവുള്ള മുളക് മേടിച്ചോണ്ട് വരാം. നല്ല കുറെ ഫ്രൂട്ട്സ് കൊണ്ടുവരുവായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ബൈ ദ ബൈ, എന്റെ പേരാണ് ബബലു. ആണോ? അങ്ങനെയാണെങ്കിൽ എന്റെ മുമ്പിൽ അതിനെ ഒന്ന് സംസാരിപ്പിക്കാൻ നോക്കട്ടെ. നിനക്ക് വിശ്വാസമാവുന്നില്ലേ? ഇപ്പൊ കാണിച്ചു തരാം. ബബലു കുട്ടാ, പത്തലുവിനോട് പറഞ്ഞ നിനക്ക് എന്താ വേണ്ടത് കഴിക്കാൻ? പറ എന്റെ ബബലു. കേട്ടില്ലേ, അത് എന്താ പറഞ്ഞെന്ന്? അതെ, ഞാൻ സത്യമാ പറയുന്നത്. ഇത് കഴിക്കുന്ന കാര്യത്തില് നിന്നെ കടത്തി വിട്ടെന്നാ തോന്നുന്നത്. നീ എന്താ പത്രവന്റെ മുമ്പിൽ ഒന്നും സംസാരിക്കാതെ? നീ അത് എനിക്കുള്ള ഫ്രൂട്ട്സ് വാങ്ങിച്ചോണ്ട് വാ, അപ്പൊ ഞാൻ നിനക്ക് മൂന്ന് വരം തരാം. മൂന്ന് വരം. നീ അവിടെ എന്താ ചെയ്യുന്നേ? അവൻ പറയുക, ഞാൻ അവന് ഒരുപാട് ഫ്രൂട്ട്സ് കൊടുത്താലേ അവൻ എനിക്ക് മൂന്ന് വരം തരാമെന്ന്. എത്രയെന്നറിയോ? മൂന്ന് വരം. ഞാൻ ഇപ്പൊ വരാം. നീ എന്തായി ചെയ്യുന്ന മോട്ടു? നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. വാ, വന്ന് മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക. പത്തിന് എനിക്ക് ഒരു കുഴപ്പമില്ല. ഈ ബബലു എനിക്ക് മൂന്ന് വരം തരും. എടാ ബബലു, നീ എന്താ പത്തിനോടൊന്നും പറയാത്തത്? ഞാൻ സത്യമാണ് പറയുന്ന പത്തിലു. എന്ത്, ഈ തത്ത മൂന്ന് വരം തരുമെന്നു ബോസിനോട് പറഞ്ഞാൽ സന്തോഷമാകും. ഹേയ്, കുറച്ചെടുക്ക്, കുറച്ച് കഴിക്ക്, ഒറ്റയ്ക്ക് തിന്നാൻ എനിക്കൂടെ താടേ. ഇതാണ് ജീവിതം. എന്നും ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും പണിയെടുക്കാതെ അങ്ങ് ജീവിക്കായിരുന്നു. ഇത് കലക്കി. എന്നാ ശരി, ഞാൻ പോവാ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കാണാം. എന്നാ ബൈ ബൈ. ഇതെന്താ ബബലു, പണി പാളിയെന്നാ തോന്നേ. ഇവന്മാര് നമ്മളെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. അപ്പ ശരി, കൂട്ടിന്ന് രക്ഷപ്പെടാനുള്ള കിടിലെ ഒരു നമ്പർ നമുക്കൊന്ന് ഇറക്കി നോക്കാം. ബോസ്, ബോസ്, ഇതിന് എന്താ പറ്റിയത്? ഞാൻ ഉടനെ തന്നെ ഇതിനെ കൂട്ടിൽ നിന്നും പുറത്തെടുത്തേക്ക് നോക്കാം. പുറത്തെടുക്കേണ്ട ഒരാവശ്യവുമില്ല. ഇതിനെ കൊണ്ടത് നമുക്ക് അല്ലെങ്കിൽ വലിയ ഉപകാരമൊന്നുമില്ല. ഒന്നെങ്കിൽ തീക്കാത്ത കൊണ്ടിട് അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്ക്. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? നന്നായി, എന്തായാലും നന്നായി. പിന്നൊരു കാര്യം, പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു മൂന്ന് വരം താ, അല്ലെങ്കിൽ ഞാനൊരു എട്ടിന്റെ പണി തരും. ജീവിതകാലം മുഴുവനും ഓർമ്മിക്കുന്നത് പോലെ. ഈ ഉണ്ടക്കണ്ടം വെച്ചോണ്ട് ഞങ്ങളെ മണ്ടന്മാരാക്കാൻ നോക്കണ്ട. മൂന്ന് വരം തരുന്ന കാര്യം ഒന്ന് പെട്ടെന്ന് തീരുമാനിക്കുക. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് തന്നെ കവിതയാ പറഞ്ഞേ? കവിതക്കുണ്ടായവനെ, പഞ്ചാടോ പഞ്ചാമൃതമാണോ? ഇന്നലെ രാത്രി മുതൽ ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. മൂന്ന് വരമാ പാഴായി പോയത്. ബോസ്, ഇതിന് പച്ചമുളക് തിന്നണമെന്ന് തോന്നുന്നു.
എന്നാലേ ഇത് മൂന്ന് വരം തരികയുള്ളൂ. മാർക്കറ്റിൽ പോയിട്ട് ഉടനെ വരാം. എന്റെ ബബ്ലു എനിക്ക് മൂന്ന് വരം തരാതെ എങ്ങോട്ട് പറന്നു പോയെന്ന് അറിയില്ലല്ലോ. ഞാൻ അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. നീ ആദ്യം ചെന്ന് ഡോക്ടർ ജഡ്കയുടെ അടുത്ത് പോയി ചെക്കപ്പ് ചെയ്യാനുള്ള വഴിയൊന്നും നോക്ക്. നീ ദിവസവും സ്വപ്നം കാണുന്നുണ്ട്. ഈ തത്ത എങ്ങനെ മൂന്ന് വരം തരാനാ മോട്ടു? നാ അങ്ങോട്ട് നോക്ക്, ഡോക്ടർ ജഡ്കയും ഗസീറ്ററമ്മും വരുന്നുണ്ട്. ഈ എല്ലാ മുളകും എനിക്ക് തന്നേക്ക്. എല്ലാന്ന് വെച്ചാൽ മുഴുവനും. അതെ അതെ, പൈസ തന്നിട്ട് പോ. എത്ര കാശാ വേണ്ടത്? പെട്ടെന്ന് പറയോ പറയോ, എനിക്ക് സമയമില്ല. ജോണെ, നീ എന്തിനാ പച്ചമുളക് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇനി നിന്റെ കയ്യിൽ എങ്ങാനും ഞങ്ങളുടെ തത്ത ബബ്ലു ഉണ്ടോ? ഇല്ലില്ല, ഞങ്ങളുടെ കയ്യിൽ തത്തയൊന്നുമില്ല. ആ ബോസിന് പച്ചമുളക് തിന്നാൻ ആശ. അല്ലേ ബോസ്? ബോസ് വേണമെന്ന് വെച്ചാൽ ഒരു നിമിഷത്തിൽ ഇതെല്ലാം തിന്നു തീർക്കും. അല്ലേ ബോസ്? എന്ത് പറയുന്നു? എനിക്ക് ചുവന്ന മുളക് ഒരുപാട് ഇഷ്ടമാണ്. ഈ മുളകെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാ തിന്നു തീർക്കാൻ പോകുന്നത്. പിന്നെ നീ ഇതെന്തിനാ വാങ്ങുന്നേ? ഞങ്ങൾക്കറിയാം നീ പറയുന്നതൊക്കെ നുണയാണെന്ന്. ഞങ്ങളുടെ തത്ത നിന്റെ കയ്യിലുണ്ട്, അത് ഉറപ്പാ. ബോസ്, ഒരു പ്രാവശ്യം തിന്നു കാണിച്ചു കൊടുക്ക്, അവർക്ക് വിശ്വാസം വരട്ടെ. ഇതെന്താ? ഇതില് രണ്ട് തത്തയുണ്ടല്ലോ. ഒന്ന് ബബ്ലുവാണ്, രണ്ടാമത്തവനേതാ? ഇതെന്റെ കൂട്ടുകാരൻ ബണ്ടിയാ. പൊളിക്കടുത്തല്ലോ, ഇതെന്താ സംസാരിക്കുന്ന തത്തയാ? സോറി മോട്ടോ, ഞാൻ നിന്നോട് കള്ളം പറഞ്ഞു. എനിക്ക് മൂന്ന് വരം തരാൻ കഴിയില്ല. ഞങ്ങള് മനുഷ്യന്മാരെ പറ്റിച്ച് അവിടുന്ന് കഴിച്ചിട്ട് ഓടിപ്പോവായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം പണി കിട്ടി. ഞങ്ങൾ ഇവരുടെ കയ്യിൽ അകപ്പെട്ടു പോയി. ഞങ്ങളെ രക്ഷിക്കണം. കണ്ടില്ലേ പത്തലു, ഞാൻ പറഞ്ഞതല്ലേ ഇത് സംസാരിക്കുമെന്ന്. ഞങ്ങൾ ഒരു സർക്കസിലായിരുന്നു മുമ്പ് നിന്നിരുന്നത്. അവിടുന്ന് ഞങ്ങൾ സംസാരിക്കാൻ പഠിച്ച്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട്. പിന്നെ ആൾക്കാരെ മണ്ടന്മാരാക്കി ഞങ്ങൾ ഇത്രയും കാലം അങ്ങ് ജീവിച്ചു പോന്നു. പൊളിച്ചടുത്തല്ലോ ഇവന്മാരുടെ ഇവിടുന്ന് വന്നത്. എന്തിനാ എന്റെ മീത തന്നെ വന്നിങ്ങനെ വീഴുന്നത്? പരുന്ത്, ആ പരുന്തിനെ ഉടൻ തന്നെ പിടിക്കണം. വലിയേട്ടാ, എന്റെ ബബ്ലു അപകടത്തിലാണ്. എന്തെങ്കിലും ചെയ്യൂ. ഇതോ, ഇത് ഉപയോഗിച്ച് നിനക്ക് ഉയരത്തിലേക്ക് ഉയരാൻ കഴിയും. നീ പോയി നിന്റെ ബബ്ലുവിനെ രക്ഷിച്ചിട്ട് വാ പോട്ടു. നിങ്ങൾ രണ്ടുപേരെയും രക്ഷിക്കാൻ ഇവന്മാർ പറന്നാണോ വരുന്നത്? അവിടെ നിക്ക്. ആകാശത്ത് പറക്കാനുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നെ വെല്ലാൻ ആരുമില്ല. ഞാൻ ഇന്ന് ഉച്ച ഭക്ഷണത്തിനായി നിങ്ങൾ രണ്ടുപേരെയും ആ ഭക്ഷിക്കാൻ പോകുന്നത്. ഇവന്മാർ എന്നെ സമാധാനമായിട്ട് പറക്കാൻ വിടുന്നില്ലല്ലോ. ഇനിയിപ്പൊ എങ്ങോട്ടാ പോവാ? എനിക്ക് വെള്ളം വെച്ചാ ഭയങ്കര പേടിയാ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞേ മതിയാകും മോട്ടോ.
നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എനിക്ക് മൂന്ന് വരം തരാൻ കഴിയില്ലെന്ന്. പിന്നെ ഞങ്ങളെ രക്ഷിക്കാൻ എന്തിനാ നിങ്ങൾ ഇത്രയും ജീവൻ പണയം വെച്ചത്? കാരണം നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാ. അപ്പൊ നിങ്ങളെ സഹായിക്കുക എന്നത് ഞങ്ങളുടെ കടമയല്ലേ? ഇനി ഒരിക്കലും ഇതുപോലെ നിങ്ങൾ ആരെയും വിഡ്ഢിയാക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല മോട്ടു, ഇനി ഞങ്ങൾ മറ്റു പക്ഷികളെ പോലെ അധ്വാനിച്ച് ജീവിക്കും, ഞങ്ങളുടെ ഭക്ഷണം അന്വേഷിച്ച് കണ്ടെത്തും. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ മോട്ടു ബദലു. ഡോക്ടർ ജഡ്ക, ഞങ്ങള് രണ്ടാളും നല്ല ജലദോഷം കൊണ്ട് കുടുങ്ങിയിരിക്കുക. നിങ്ങൾക്കൊക്കെ എന്തിന്റെ സൂക്കടോ? ഈ എപ്പ വന്നാലും ഓരോ പ്രശ്നങ്ങളുമായിട്ടാണല്ലോ വരുന്നത്. ഡോക്ടർ ജഡ്ക, ഞങ്ങള് രണ്ടാളും ജലദോഷം കൊണ്ട് കുടുങ്ങിയിരിക്കുക. ഇതാ ഈ സ്റ്റീം ഗാഡ്ജറ്റ് എടുത്തോളൂ. ഇതില് വെള്ളമൊഴിച്ച് ഈ മരുന്ന് രണ്ട് തുള്ളി വീതം ഒഴിക്കണം. വെള്ളം എത്ര ചൂടാക്കണോ അതിനനുസരിച്ച് ഇതാ ഈ നോബില് പിടിച്ച് തിരിച്ചാ മതി. ഈ വെള്ളവും മരുന്നും കൂടി കലർന്ന ആവി നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തുമ്മലും മാറും, ചുമയും മാറും, അസുഖവും പമ്പ കടക്കും. താങ്ക് യു ഡോക്ടർ ജഡ്ക. മോട്ടു എന്റെ ചങ്കേ, ആ ആ നല്ല പോ പോ പോന്ന്. എന്തായി ചെയ്യുന്ന മോട്ടോ? രണ്ട് തുള്ളിയല്ലേ ഒഴിക്കാൻ പറഞ്ഞത്? കുറച്ചുകൂടെ ചൂടാവട്ടെ, ഇതും ചൂടാവട്ടെ. നീ ആ മരുന്ന് ഒന്നിച്ച് അതിലേക്ക് ഒഴിച്ചത് കൊണ്ട് ഇപ്പൊ മുഖം കണ്ടില്ല, ചുവന്നു പോയി. എന്റെ പത്തലു നിന്റെ മൂക്ക്, അല്ലല്ല നിന്റെ അല്ല, നമ്മുടെ മൂക്ക്, നമ്മുടെ മൂക്കിന് ഇതെന്താ പറ്റിയത്? ഈ മൂക്ക് ഇതെങ്ങനെ വലുതായത്? ഇതിനൊക്കെ കാരണം ആ ഡോക്ടർ ജഡ്കയുടെ മരുന്ന്. ഞാൻ അയാളിനെ വെറുതെ വിടില്ല. വാ നമുക്ക് അയാളുടെ അടുത്തേക്ക് പോകാം. എങ്ങനെ തുറക്കാനാ പത്തലു? അതിന് നമ്മുടെ കൈ അവിടെ വരെ എത്തിയിട്ട് വേണ്ടേ? ഐഡിയ, തിരിഞ്ഞു നിന്നാ മതി. ഇത് ശരിയായ മൂക്കാണോ അതോ വെച്ചു പിടിപ്പിച്ച മൂക്കോ? വല്ല നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നുണ്ടോ? ബോക്സർ ചേട്ടാ, ഇത് ഒറിജിനൽ ആണ്. ഏ, ഇത്രയും വലിയ മൂക്കുണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ഒരിക്കൽ കൂടി ഒന്ന് നോക്കട്ടെ ഞാൻ. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നന്നായി വേദനിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും നന്നായി ആക്ട് ചെയ്യുന്നുണ്ട്. എന്നെ മണ്ടനാക്കാൻ നോക്കണ്ട. ഇപ്പൊ തന്നെ നിങ്ങളുടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് മൂക്ക് ഞാൻ എടുക്കാം. അല്ല, ഇത് ശരിയായ മൂക്ക് തന്നെയാണെന്ന് തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും നല്ല ഫണ്ണി ആയിട്ടുണ്ട്. ഏയ്, എന്താ വെറുതെ ആന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതാ ഞാനിതാ വന്നു കഴിഞ്ഞു. ഏയ്, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടില്ല. എന്റെ അമ്മോ, മോട്ടുപത്തലു, നിങ്ങളുടെ മൂക്കിന് ഇത് എന്ത് പറ്റി?
ചിങ്കം സാറേ, ഇത് ഡോക്ടർ ജഡ്കയുടെ മരുന്നിന്റെ കുഴപ്പമോ? ഞങ്ങളിപ്പോ അയാളടുത്തേക്ക് പോവുക. ചിങ്കം സാർ, ചിങ്കം സാർ, മോട്ടു പത്തലു നമ്മുടെ വണ്ടി തരയാനുള്ള ബാരിയർ പൊട്ടിച്ചു കളഞ്ഞു. ഇനിയും നമ്മൾ ഇതിലേക്കൂടെ പോകുന്ന വണ്ടികളൊക്കെ എങ്ങനെ തടയുമെന്ന്? വഴിയുണ്ട്, ഒന്നല്ല രണ്ട്. ശരി മോട്ടു, ആദ്യം നീ തന്നെ നിന്റെ മൂക്കൊണ്ട് വരുന്ന വണ്ടികളെ തടയ്. ഞാൻ പറയുന്ന സമയത്ത് നിന്റെ മൂക്കിനെ മുകളിലേക്ക് ആക്കണം. ഞാൻ ക്ലോസ് എന്ന് പറയുന്ന സമയത്ത് നിന്റെ മൂക്കിനെ താഴേക്ക് കൊണ്ടുവരണം. ഓക്കെ, മനസ്സിലായോ? ഇല്ല ഇല്ല, ഒരിക്കലും. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി, അല്ലെങ്കിൽ പിടിച്ച് ജയിലിനകത്തിടും. നിങ്ങൾ വെറും ഒരു മണിക്കൂർ ഇവിടെ നിന്നാ മതി. ഓക്കെ. ഏയ് പേപ്പർ. ഓക്കെ, ഓപ്പൺ. വെരി ഗുഡ്. Very good. Okay, open. കലക്കി. പത്തലു, ഇതെന്ത് കഷ്ടകാലോ നമുക്ക് വന്നത്. ഒരു മണിക്കൂർ നേരത്തേക്കല്ലേ മോട്ടു, നീ ഇപ്പൊ ഒന്ന് മിണ്ടാതിരിക്കേ. അതെ തള്ളേ, ഇതെന്തായി കാണിക്കുന്നത്? ഒരക്ഷരം മിണ്ടരുത്. ഞാൻ ദിവസവും തുണി ഉണക്കാൻ ഇവിടെയാ ഇടാറ്. എന്റെ തുണിയിലെങ്ങാനും മഴക്ക് പറ്റിയാലുണ്ടല്ലോ. Time over. Thank you, മോട്ടു പത്തലു, thank you. നാളെയും 12 മുതൽ 3 വരെ വണ്ടികൾ തടയണം. അപ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം. ഓക്കേ 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 ഓക്കേ. പോയ്ക്കോ പോയ്ക്കോ, നിങ്ങൾക്ക് വന്നിരിക്കാൻ ഇത് മരത്തിന്റെ ചില്ലയോ കറണ്ടിന്റെ കമ്പിയോ അല്ല, ഇത് ഞങ്ങളുടെ മൂക്കാണ്. പോയ്ക്കോ. പത്തലു, ആ ഡോക്ടർ ജഡ്കയുടെ അടുത്ത് പോയി ഓരോന്നിനും എണ്ണി എണ്ണി പകരം ചോദിക്കണം. വെറുതെ വിടരുത് അയാളെ. ഡോക്ടർ ജഡ്കയ്ക്ക് ഫോൺ ചെയ്തേക്കാം. ഡോക്ടർ ജഡ്ക എന്തോ ജോലിയുമായി പുറത്തേക്ക് പോയിരിക്കാണ്, വൈകിട്ട് ഇങ്ങോട്ട് വരും. ഓക്കേ, വരൂ, നമുക്ക് ഗാർഡനിൽ ചെന്നിരുന്ന് വൈകുന്നേരം വരെ സമയം പോക്കാം. അത് കണ്ടോ, അവരുടെ മൂക്കിന് എന്താ നീളം? അവരെ കണ്ടോ, ഏതോ കാഴ്ച ബംഗ്ലാവിന്ന് വന്ന പോലെയുണ്ട്. നിങ്ങളൊക്കെ എന്താ അവിടെ നിന്ന് ഇങ്ങനെ കുശുകുശു എന്ന് പറയുന്നേ? ഇത് ഒറിജിനൽ മൂക്കാണ്, അതും ഞങ്ങളുടെ തന്നെ മൂക്കാണ്. ആർക്കെങ്കിലും ഇതിൽ വല്ല പ്രോബ്ലം ഉണ്ടോ? അയ്യടാ, നിങ്ങൾ ദേഷ്യപ്പെടുന്നു വേണ്ട. ആളുകളൊക്കെ അങ്ങനെയാ, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്റെ കുട്ടിയൊന്നും ഉറക്കി തരാമോ? പിന്നെന്താണ്, ഒരു മനുഷ്യനാകുമ്പോ മറ്റൊരു മനുഷ്യനെ സഹായിക്കണ്ടേ, അല്ലേ പത്തലു? ആ, പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇപ്പൊ വരാം. ഇതെന്താണ് ചെയ്യുന്നത് നിങ്ങള്? എന്റെ കുഞ്ഞിനെ ഉണർത്തല്ലേ. എടാ കുട്ടികളെ, എന്റെ മൂക്കുന്ന് വിടാനാ പറഞ്ഞ വിട്. ഓ, അവരെ കളിക്കാൻ അനുവദിക്കൂ. നിങ്ങൾക്ക് എന്താ നഷ്ടം? അവർ മൂക്കിലല്ലേ കളിക്കുന്നേ. ഡോക്ടർ, പൊളിച്ചടുത്തല്ലോ, ഇത്രയും വല്ല മൂക്കോ? ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു സാമൂഹ്യ സേവ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഗസീറ്റാരാം, ഡോക്ടർ ജഡ്ക എപ്പോഴാ വരിക? അദ്ദേഹം ഇന്ന് വൈകുന്നേരം വരുന്നതിന് പകരം നാളെ വൈകുന്നേരം വരുന്ന. എന്റെ 20 കൊല്ലത്തെ അനുഭവം എന്നോട് പറയുന്നു, ഇത് വെച്ച് നമുക്ക് ഒരുപാട് കാശുണ്ടാക്കാന്ന്. ആ, അതെങ്ങനെ? നമുക്ക് നോസ് ഫൈറ്റ് നടത്താം. നിങ്ങളുടെ മൂക്കോണ്ട് ഫൈറ്റ് നടത്തണം, വാളോണ്ട് ഫൈറ്റ് നടത്തുന്ന പോലെ. ഞാനത് ടിക്കറ്റ് വെച്ച് നമ്മുടെ നാട്ടുകാരെ കാണിക്കും. ശരി വാ, ഈ മൂക്ക് കൊണ്ട് എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റുമോ നോക്കാം. എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണ്ടേ മോട്ടു? ഞാൻ നിങ്ങളുടെ രണ്ടാളുടെയും ഫോട്ടോ ഫുർഫുറ നഗരം മുഴുവൻ ഒട്ടിക്കാൻ പോവാണ്. രണ്ടാളും നാളെ വൈകിട്ട് മൈതാനത്തിലേക്ക് എത്തിക്കൊള്ളണം. ഓക്കെ, സ്മൈൽ. ഇതെങ്ങനെ
സംഭവിച്ചു? പൊളിച്ചെടുത്തല്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഷോ ടിക്കറ്റ് മുഴുവൻ വിറ്റിരിക്കാണ്. നോസ് ഫൈറ്റ് നടത്തില്ലെങ്കിൽ ആൾക്കാരെ ഞങ്ങളെ അടിച്ച് ചമ്മന്തിയാക്കും. എങ്ങനെയാ ശരിയായത്? കുറച്ച് മുമ്പ് വരെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ മൂക്കായിരുന്നല്ലോ. ഞങ്ങൾ ഇതിൽ ഒരു പ്രാവശ്യം കൂടി ആവി പിടിച്ചപ്പോ മൂക്ക് തന്നെ തന്നെ ശരിയായി. നിങ്ങളൊന്ന് ആവി പിടിച്ച് നോക്കിക്കോ. പൊളിച്ചെടുത്തല്ലോ. ഇതെങ്ങനെ സംഭവിച്ചത്? എന്ത് മരുന്നാണ് നിങ്ങൾ തന്നത്? അതെ, ഇത് ഡോക്ടർ ജഡ്കേട് തന്നെ മരുന്നാണ്. ഞങ്ങളുടെ മൂക്ക് അത് സ്വയമേ അങ്ങ് ശരിയായതാ. മനസ്സിലായോ? ഇത് പത്തുലുവിന്റെ ഐഡിയ ആണ്. ഒരു പക്ഷേ നോസ് ഫൈറ്റ് നടന്നില്ലെങ്കിൽ പിന്നെ പൈസ കിട്ടുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചെന്ന് നോസ് ഫൈറ്റ് ചെയ്യൂ. മമ്മി രക്ഷിക്കണേ, ഇതൊരു വലിയ പൊല്ലാപ്പായല്ലോ. ഞങ്ങൾക്ക് പണി തരുന്നതൊക്കെ പിന്നീട് നോക്കാം. ആദ്യം നിങ്ങളെ നോസ് ഫൈറ്റ് ചെയ്യാൻ നോക്ക്. കാഴ്ചക്കാരുടെ നിന്ന് പൈസ മേടിച്ചതല്ലേ, അവരെ തൃപ്തിപ്പെടുത്തേണ്ടത് കടമയല്ലേ. ഇതുവരെ 4 ഷോയ ബുക്കായി കഴിഞ്ഞിരിക്കുന്നത്. ഈ ജോഡി 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 ജ